വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഒരു സൈബർ കമ്മിയുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം തരം താഴരുത്. അദ്ദേഹമൊക്കെ പറയുമ്പോൾ ചിരിയെങ്കിലും ഒരു വസ്തുതയായിട്ട് ബന്ധം വേണ്ടേ? ഞാൻ പരാതി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു, അല്ല മലയാള മനോരമ പറഞ്ഞു, അല്ല മുഖ്യമന്ത്രി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് എന്തെങ്കിലും അവാസ്തവമായിട്ടുള്ള കാര്യം വിളിച്ച് പറ അത്രയും സീനിയർ ലെവലിലുള്ള ഒരു നേതാവ്, ഈ സൈബർ ഇടത്തിൽ പിന്നെ പ്രതികരിക്കുന്ന ചില ആളുകളൊക്കെ അവരുടെ കടന്നൽ കൂട്ട അവരൊക്കെ വേണേൽ ചെയ്തോട്ടെ, പക്ഷേ എ കെ ബാലൻ ഒരു സൈബർ കമ്മിയുടെ നിലവാരത്തിലേക്ക് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അത് കളയരുത് എന്നുള്ളതാണ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്. എനിക്ക് മുഖ്യമന്ത്രിയെ കണ്ട് രഹസ്യമായി പരാതി കൊടുക്കേണ്ട ഒരാവശ്യവും പാലക്കാടിനില്ല. പാലക്കാടിനുള്ളത് പരസ്യമായി ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ പരസ്യമായി മുഖ്യമന്ത്രിയോടും നിയമസഭക്കകത്തും പുറത്തും സമരവേദികളിലൊക്കെ പറയുന്ന പാവപ്പെട്ട പാലക്കാട്ടെ നെൽകർഷകരുടെ നെല്ല് സംഭരിച്ചതിൻ്റെ പൈസ ഒന്ന് വേഗം കൊടുക്കണം, രഹസ്യമായി പറയേണ്ട കാര്യമല്ലല്ലോ. പാലക്കാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ മുടങ്ങി കിടക്കുന്ന പെൻഷൻ്റെ ഇനിയും മുടങ്ങി കിടന്ന കുടിശ്ശികൾ ഒരുപാടില്ലേ, അതൊന്ന് കൊടുത്തു തീർത്തൂടെ. അപ്പോൾ പരസ്യമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറയുന്ന ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ഒന്ന് നിറവേറ്റി തന്നാൽ മതി. ഒരു രഹസ്യ ഇടപാടും മുഖ്യമന്ത്രിയുമായിട്ടും സി പി എമ്മുമായിട്ടും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നവകേരള സദസ്സിൽ ഞങ്ങൾ പോവാത്തത് അത് രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല, ഞങ്ങൾ പോവാത്തത് ആ സദസ്സുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു ഉപകാരമില്ല എന്നുള്ളതാണ്. അതൊരു ഏരിയ സമ്മേളനം സർക്കാർ ചെലവിൽ നടത്തുന്നതിന് തുല്യമാണ്, മറ്റൊന്നും അതിനകത്ത് പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാവുന്നില്ല. ഇവർ ബാരിക്കേഡ് ഇട്ട് ഇവരും 21 മന്ത്രിമാരും സ്റ്റേജിൽ വന്ന് കാഴ്ചപ്പണ്ടങ്ങളെ പോലെ അവിടെ കൊണ്ടിരുത്തി ഇവർ 45 മിനിറ്റ് തള്ളിയിട്ട് മറിച്ചിട്ട് പോകാന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് ഏത് മന്ത്രി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? മുഖ്യമന്ത്രിയെ തന്നെ ഈ രാവിലെ പ്രമുഖരൊഴികെയുള്ള സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് എ കെ ബാലനെ പോലെ ഒരാൾ ഈ നവകേരള സദസ്സിൻ്റെ പരാജയത്തെ മറച്ചു വെക്കാൻ ഇത്തരം പിന്നെ വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹത്തിനെ പോലെ പിന്നെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, മനോരമ അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല, പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അല്ല, അത് ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി. ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ പറയേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു, അതിനൊരു ന്യായീകരണവും ഇല്ല, അതൊരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ചുരുക്കി പറഞ്ഞ ഇപ്പം ഇത്രയും കാസർഗോഡ് നിന്ന് തുടങ്ങി ഇപ്പോൾ തൃശ്ശൂർ എത്തി ഓരോ ദിവസവും ഈ യാത്ര കഴിയുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ? സാധാരണ ഈ ജനസമ്പർക്ക പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്താ? ജനങ്ങൾക്ക് കൊടുത്ത അവകാശങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്, ഒരുപാട് കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ ജനസമ്പർക്ക പരിപാടി കഴിയുമ്പോൾ വാർത്തയായിരുന്നത്? ഇപ്പോൾ എന്താ, ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ കുറേ അകലത്തിലുള്ള ഒരാൾ പങ്കെടുത്തോ, പണ്ട് കോൺഗ്രസ് വിട്ടൊരാൾ പങ്കെടുത്തോ, ലീഗിൻ്റെ മറ്റേ പിന്നെ ബ്രാഞ്ചിലോ ശാഖയിലുള്ള ഒരാൾ പങ്കെടുത്തോ, ഇതൊക്കെയാണ് നവകേരള സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിനുവേണ്ടി ഇങ്ങനൊരു സദസ്സ് നടത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് സർക്കാർ ഇതുവരെ സർക്കാർ ഫണ്ടിൽ നിന്ന് ചിലവായിട്ടുള്ള പൈസ സി പി ഐ എം തിരിച്ചടക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഇത് പാർട്ടി സമ്മേളനമായിട്ട് പ്രഖ്യാപിച്ചിട്ട് സ്വസ്ഥമായിട്ട് അവർ നടത്തണം. ആരും പ്രതിഷേധിക്കാനും വരുന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ചിലവും നിങ്ങൾ തന്നെ എടുത്താൽ മതി. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചിലവിട്ട പൈസ തിരിച്ചടക്കണം. കാരണം ഇതൊരു വേസ്റ്റ് എക്സസൈസാണ്, ജനങ്ങൾക്കൊരു ഗുണം ഇതുകൊണ്ടില്ല, ഒരു ഉപകാരം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അത് അങ്ങ് തിരിച്ചടച്ചാൽ മതി, എന്നിട്ട് പാർട്ടി പരിപാടിയായിട്ട് നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പരാതികൾ ഇങ്ങനെ മാറി മാറി വരും. ആദ്യം പറഞ്ഞ് ഞാൻ എന്തോ കർണാടകയിലോ ബാംഗ്ലൂരിലോ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്തകൾ. അത് വലിയ ആഘോഷത്തിൽ ഇവരും നിങ്ങളൊക്കെ കൊണ്ടാടി, ആ കൊണ്ടാടിയിട്ട് ഇപ്പം അതിനെപ്പറ്റി വാർത്തയില്ല. ഇപ്പം പറയുന്നു കാസർഗോഡ് എവിടെയാണെന്ന് ഇപ്പം എനിക്ക് ബന്ധമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു സാധനം ഞങ്ങൾ അറിഞ്ഞ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. രണ്ട്, അതിനെപ്പറ്റി പറയുന്ന ആളുകൾ, ആ പറയുന്ന ആളുകൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ട ആളുകളെ ജീവൻ വെപ്പിച്ച് തിരിച്ചു വന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ചരിത്രമുള്ള ആളുകളാണ് യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ പറയുന്നത്. ബി കെ സനോജ് ഇന്ന് പറഞ്ഞത് പിന്നെ ബി ജെ പിയും യൂത്ത് കോൺഗ്രസും തമ്മിൽ ഡീലിലെത്തിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത്. ആ അതുകൊണ്ടായിരിക്കും സുരേന്ദ്രൻ പറയുമ്പോഴത്തേക്ക് ഇത്ര അമിത ആവേശം കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചത്. ആ ഒരാൾ ഞങ്ങളിൽ ഇല്ല. അത് 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 അതൊക്കെ എടുത്ത് കളഞ്ഞ് അതെടുത്ത് കളഞ്ഞ് എനിക്ക് നേരത്തെ അതിന് അർഹതയില്ലാത്ത ആളാണ്, ഇപ്പോഴും അതിനോട് യോജിക്കുന്നില്ല. ഒരു 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 കേട്ടാൽ ഒരു ചിരിയെങ്കിലും സത്യമാണെന്ന് കേൾക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കണം. ബേസ്ലെസ്സായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക, അതെടുത്ത് കളയുകയും ചെയ്തു. കളഞ്ഞു കളഞ്ഞു കളഞ്ഞു, ഇനി ഇല്ല, കഴിഞ്ഞു. എങ്ങനെ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരെ നീക്കും. ഇങ്ങനെ തെറ്റായ വ്യാജമായ കള്ളപ്രചരണങ്ങൾ നടത്തി പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു കണക്ഷനും പാർട്ടിയായിട്ട് നിലനിർത്തില്ല. പിന്നെ ഒരു കാര്യം, മുഖ്യമന്ത്രിയും മറ്റേ DYFIയും തിരിച്ചറിയണം. ഇവർ ഇത്രയും വലിയ അതിക്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടിട്ട് അതിനെ ജീവൻ രക്ഷാ ദൗത്യമായിട്ടൊരു മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുക,
അതാണ് ഞങ്ങൾ ചെയ്തതെന്ന് പരസ്യമായിട്ട് അവകാശപ്പെടുക. ഇപ്പൊ DYFI മുഖ്യമന്ത്രിയുടെ കൊട്ടേഷൻ സംഘമാണോ? അതിനപ്പുറത്തേക്ക് യുവജനങ്ങളോടുള്ള ഉത്തരവാദിത്വമൊന്നും ഇവർക്കില്ലേ? യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളും നിലപാടൊന്നുമില്ലേ? ഈ DYFIയുടെ നവകേരള യാത്ര, ഈ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ കൊട്ടേഷൻ സംഘമാണോ DYFI? അതുമാത്രമാണ് ഇവരുടെ ജോലി? ഒരു യുവജന സംഘടന എന്നുള്ള നിലക്ക് വേറെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അതെന്തെങ്കിലുമൊക്കെ ഒന്ന് നിറവേറ്റാൻ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഓക്കെ, പാർട്ടി നിലപാട് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനെതിരെ നിന്നത് ഇത് ജനങ്ങൾക്ക് ഗുണമില്ലാത്തത് കൊണ്ടാണ്, ജനങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന് പോയി മുഖ്യമന്ത്രിയുടെ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചതിൽ പാർട്ടി അതിന്റെ നിലപാട് എടുത്തു കഴിഞ്ഞു. അല്ല, അത് പാർട്ടി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞല്ലോ, പാർട്ടിയാണ് അതിനകത്ത് തീരുമാനമെടുക്കുന്നത്. പിന്നെ എന്തിനാ പിന്നെ നിങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു, കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു എന്ന് ഇവരെ ഉൾപ്പെടെ പറയുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതാണെങ്കിൽ പുള്ളി പറയണം ഞാൻ കോൺഗ്രസ് നേതാവായിട്ടല്ല പങ്കെടുത്തത് എന്നുള്ളത്. ആ മാധ്യമങ്ങളും അതുപോലെ കൊടുക്കണം, പഴയ കോൺഗ്രസ് നേതാവ് എന്ന് വേണമെങ്കിൽ പറയണം. അപ്പം നടപടി എടുത്തപ്പോൾ പറഞ്ഞു കോൺഗ്രസ് ആദ്യം പോയി എന്ന്, എന്നാ പിന്നെ കോൺഗ്രസ് നേതാവ് പോയി എന്ന് പറയാൻ പാടില്ലല്ലോ. അല്ല, അദ്ദേഹം പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് അദ്ദേഹം തന്നെ പറയിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി അദ്ദേഹത്തിന്റെ നിലപാടാണ്.